ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരുപാട് ലേറ്റായി എന്നറിയാം, എന്നാലും നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ടോർട്ടേക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. നമ്മൾ ഈ ഒരു കേക്കിന് 5 ലെയേഴ്സാണ്. അപ്പം അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയറാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ ഒരു അര കപ്പ് മിൽക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം, ചൂടുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഡ്രോപ്പ് വാനില എസെൻസ് കൂടിയും ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചൂടുള്ള വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചെടുത്തത്. അപ്പം അത് മെൽറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് സ്പഞ്ചാണ്. സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൽ വീണ്ടും കാണിക്കാത്തത്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോൻ്റെ സ്പഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് 2 ഡ്രീം കേക്കിലേക്ക് വേണ്ടതാണ്. അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ 1 കിലോൻ്റെ സ്പഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ബാക്കിയുള്ള സ്പഞ്ച് വേറൊരു ആവശ്യത്തിനും വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 1 കിലോൻ്റെ സ്പഞ്ച് എടുത്തത്. പിന്നെ വേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഗനാഷ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഗനാഷിൽ ഒരു പകുതിയോളം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പം ചൂട് തന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചതിൽ പകുതിയോളം ചൂട് തന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് വാനില എസെൻസും കൂടിയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മൂസ് ഇവിടെ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് മൂസിൽ ജലാറ്റിൻ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ 1 kg ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഞാൻ നമ്മൾ അത്യാവശ്യം ഒരു തിക്കുള്ള ഒരു സ്പഞ്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ലെയറാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പം അത് ഒഴിച്ചു കൊടുക്കാം, വെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി നല്ല നനവെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മൂസ് അപ്ലൈ ചെയ്യാം. ഒരു 1/2 കപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടാവും കേട്ടോ. ടോട്ടല് 3/4 കപ്പ് എടുത്തതിൽ ഒരു 1/2 കപ്പിൻ്റെ ക്രീം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടാവും. ഒരു നൈഫ് വെച്ചിട്ടെങ്ങാനും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനിനി ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇനി 3-ാമത്തെ ലെയർ കൊടുക്കാൻ പോവാണ്. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇതിൽ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗനാഷിൽ മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ താഴത്ത്, അതായത് ചോക്ലേറ്റ് മൂസിൻ്റെ മേലെ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നതാണ്. ഹേസൽ നട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ബദാമും പിന്നെ കാഷ്യുവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മുടെ നട്ട്സ് ഒന്നും പൊങ്ങിക്കിടക്കില്ല, താഴ്ന്നു തന്നെ നിന്നോളും. അപ്പം നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഗനാഷ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു ഫ്രിഡ്ജിൽ 15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷമാണ് ഞാൻ പിന്നെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചെടുക്കുന്നത്. ഇത് മിൽക്ക് കോമ്പൗണ്ട് മാത്രമാണ്. അപ്പം ഈ മിൽക്ക് കോമ്പൗണ്ട് നമ്മൾ നോർമലി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നല്ല തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന്, അതായത് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിൽ മാത്രം. അപ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എൻ്റെ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ മറ്റേതിലുണ്ടാക്കിയത് നല്ല ലൂസുണ്ടായിരുന്നു, അപ്പം അത് എല്ലാ ഭാഗത്തും നല്ല സ്പ്രെഡായി നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ ലെയറായിട്ട് കൊക്കോ പൗഡറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ചെറിയ അരിപ്പയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അഞ്ച് ലെയറും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ 5-in-1 ടോർട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഞാനിവിടെ സാധാ മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ പ്രീമിയം ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.